മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ ഐക്യം പ്രതിസന്ധിയിൽ. സീറ്റ് വിഭജനത്തിൽ ധാരണയാകും മുൻപ് ശിവസേന ഉദ്ധവ് ഭാഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസിന്റെയും എൻ സി പി ശരത് പവാർ വിഭാഗത്തെയും ചൂടിപ്പിച്ചു. നേതാക്കൾ തമ്മിൽ വാക്പൂര് രൂക്ഷമായി. മഹാവികാസ് അഘാടി സഖ്യത്തിൽ ചേരില്ല എന്ന സൂചന നൽകി വി ബി എ നേതാവ് പ്രകാശ് അംബേദ്കർ 8 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ശിവസേനയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവരുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നെങ്കിലും തർക്കമണ്ഡലങ്ങൾ ഒഴിവാക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ 17 പേരുടെ പട്ടിക ഇന്ന് പുറത്തു വന്നപ്പോൾ ഉദ്ധവ് ഒരിടത്തും പിന്നോട്ടില്ലെന്ന് വ്യക്തം. കോൺഗ്രസ് കാലങ്ങളായി മത്സരിക്കുന്ന സാംഗ്ലിയിൽ ഗുസ്തിതാരം ചന്ദ്രഹാർ പാട്ടീൽ ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥി. മുതിർന്ന കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരുപം കണ്ണുവെച്ചിരുന്ന മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലവും പട്ടികയിൽ. പിന്നാലെ പൊട്ടിത്തെറിച്ച് സഞ്ജയ് നിരുപം. സഖ്യം കോൺഗ്രസിന്റെ നാശത്തിനാണെന്ന് പറഞ്ഞ നിരുപം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലും ആവശ്യപ്പെട്ടു. സഖ്യത്തിൽ പാലിക്കേണ്ട മര്യാദ ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വിജയ് വഡേട്ടിവാറും പറഞ്ഞു. എന്നാൽ ചർച്ചകളിൽ നേരിട്ട് പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. സഞ്ജയ് റാവത്തിൻ്റെത് ബി ജെ പിയുടെ ശബ്ദമാണെന്ന് ശിവസേന നേതാവ് പ്രിയങ്ക ചതുർവേദി വിമർശിച്ചു. റാവത്ത് ആരാണെന്ന് തനിക്ക് അറിയില്ലെന്നായിരുന്നു മറ്റൊരു നേതാവായ അരവിന്ദ് സാവന്തിൻ്റെ പരിഹാസം. അതേസമയം എൻ സി പി മത്സരിക്കാറുള്ള മുംബൈ നോർത്ത് ഈസ്റ്റിൽ ഉദ്ധവ് സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ എൻ സി പി പ്രവർത്തകർ മുംബൈയിൽ പ്രതിഷേധിച്ചു. 4 സീറ്റിൽ കൂടുതൽ വേണമെന്ന തൻ്റെ ആവശ്യം അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രകാശ് അംബേദ്കർ 8 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നീണ്ടുപോയ സീറ്റ് വിഭജന ചർച്ചകൾക്കൊടുവിലും വലിയ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ പാടുപെടുകയാണ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യം. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ 24.